മലയാളം ഓഡിയോ ബുക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഭാഗം 14. എന്റെ അഭീഷ്ടപ്രകാരമുള്ള തീരുമാനം. ഡോക്ടർ മേത്ത എന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ തിങ്കളാഴ്ച വിക്ടോറിയ ഹോട്ടലിൽ ചെന്നു. ഞങ്ങൾ അവിടം വിട്ടതായി കണ്ടെത്തി. ഞങ്ങളുടെ പുതിയ മേൽവിലാസം മനസ്സിലാക്കി അദ്ദേഹം മുറിയിലെത്തി എന്നെ കണ്ടു. കപ്പലിൽ വെച്ച് എൻ്റെ വിഡ്ഢിത്തം കൊണ്ട് പുഴുക്കടി പിടിച്ചിരുന്നു. കുളിക്കുന്നതിനും അലക്കുന്നതിനും ഞങ്ങൾക്ക് കടൽ വെള്ളമാണ് കിട്ടിയിരുന്നത്. അതിൽ സോപ്പ് അലിയുകയില്ല. എങ്കിലും ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് ഞാൻ സോപ്പ് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലം ദേഹം വൃത്തിയാകുന്നതിന് പകരം തൊലിയിൽ അത് പറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പുഴുക്കടി അതിൽ നിന്നുണ്ടാവുകയും ചെയ്തു. ഞാനത് ഡോക്ടർ മേത്തയെ കാണിച്ചു. അസറ്റിക് ആസിഡ് പുരട്ടിയാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പൊള്ളിക്കുന്ന ആസിഡ് എന്നെ എങ്ങനെ കരയിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. ഡോക്ടർ മേത്ത എൻ്റെ മുറിയും അതിലെ ഏർപ്പാടുകളും പരിശോധിച്ചിട്ട് അതൊന്നും പോരെന്ന ഭാവത്തിൽ തലയാട്ടി. ഈ സ്ഥലം കൊള്ളുകയില്ല. നമ്മൾ ഇംഗ്ലണ്ടിൽ വരുന്നത് പഠിക്കുക എന്നതിനേക്കാളേറെ ഇംഗ്ലീഷ് ജീവിത രീതിയിലും ആചാരങ്ങളിലും പരിചയം നേടാൻ വേണ്ടിയാണ്. അതിന് ഒരു കുടുംബത്തോടൊപ്പം നിങ്ങൾ താമസിക്കണം. എന്നാൽ അതിനു മുൻപ് കുറച്ചു നാളത്തെ പ്രാഥമിക പരിശീലനം. എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോകാം. ഈ നിർദ്ദേശം ഞാൻ കൃതജ്ഞതാപൂർവം സ്വീകരിക്കുകയും ആ സ്നേഹിതൻ്റെ താമസ സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ദയയും താല്പര്യവും കാണിച്ചു. സ്വന്തം സഹോദരനെ പോലെ എന്നെ കണക്കാക്കി. അദ്ദേഹം ഇംഗ്ലീഷ് രീതികളും മര്യാദകളും പരിചയപ്പെടുത്തി തരികയും ഇംഗ്ലീഷ് പറയാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ ഭക്ഷണം ഗൗരവമുള്ളൊരു പ്രശ്നമായി മാറി. ഉപ്പും മസാലയും ചേർക്കാതെ വേവിച്ച സസ്യഭക്ഷണം എനിക്ക് രുചിച്ചില്ല. എനിക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കേണ്ടത് എന്നറിയാതെ ഗ്രഹനായിക കുഴങ്ങി. രാവിലത്തെ ഭക്ഷണം ഓട്സ് പൊടി കൊണ്ടുള്ള കഞ്ഞിയാണ്. അതൊരുവിധം നിറയെ കഴിക്കാം. എന്നാൽ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും സദാ പട്ടിണി തന്നെ. സുഹൃത്ത് മാംസം കഴിക്കാൻ നിരന്തരം ന്യായവാദം ചെയ്തുകൊണ്ടിരുന്നു. ഞാനാകട്ടെ എൻ്റെ പ്രതിജ്ഞയെപ്പറ്റി പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. മുത്താഴത്തിനും അത്താഴത്തിനും ഞങ്ങൾക്ക് ഇലക്കറിയും റൊട്ടിയും ജാമും കൂടി ഉണ്ടായിരുന്നു. ഞാനൊരു നല്ല തീറ്റിക്കാരനും വലിയ വയറുള്ളവനുമായിരുന്നു. എങ്കിലും രണ്ടോ മൂന്നോ കഷ്ണത്തിലധികം റൊട്ടി ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്ന് തോന്നുകയാൽ കൂടുതൽ ചോദിക്കാൻ എനിക്ക് ലജ്ജയായിരുന്നു. ഇതിനു പുറമെ മുത്താഴത്തിനോ അത്താഴത്തിനോ പാല് ഇല്ലായിരുന്നു താനും. ഈ സ്ഥിതിവിശേഷത്തിൽ ആ സ്നേഹിതൻ തികച്ചും നിരാശനായി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എൻ്റെ സ്വന്തം സഹോദരനായിരുന്നെങ്കിൽ ഇവിടെ നിന്നും നിങ്ങളെ കെട്ടുകെട്ടിച്ചേനെ. അക്ഷരജ്ഞാനമില്ലാത്ത അമ്മയുടെ അടുത്ത് ഇവിടുത്തെ അവസ്ഥയറിയാതെ നടത്തിയ പ്രതിജ്ഞയ്ക്ക് എന്ത് വിലയാണുള്ളത്? അതൊരു പ്രതിജ്ഞയേ അല്ല. നിയമപ്രകാരം അത് പ്രതിജ്ഞയായി കണക്കാക്കപ്പെടുകയില്ല. അത്തരമൊരു വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കുക കേവലം അന്ധവിശ്വാസമാണ്. ഈ ശാഠ്യം ഇവിടെ നിന്ന് ഒന്നും നേടാൻ നിങ്ങളെ സഹായിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ മാംസം തിന്നിട്ടുണ്ടെന്നും അത് രുചികരമായിരുന്നെന്നും തുറന്നു പറഞ്ഞല്ലോ. തീരെ ആവശ്യമില്ലാതിരുന്നിടത്ത് നിന്ന് നിങ്ങളത് കഴിച്ചു. അത്യാവശ്യമുള്ളിടത്ത് കഴിക്കുകയില്ല. എത്ര ദയനീയം! പക്ഷേ ഞാൻ ഉറച്ചു നിന്നു. എല്ലാ ദിവസവും ആ സ്നേഹിതൻ ഇങ്ങനെ ബാധിക്കും. ഞാനാകട്ടെ സ്ഥിരം നിഷേധ മറുപടി കൊണ്ട് അദ്ദേഹത്തെ നേരിടുകയും ചെയ്യും. എത്രയധികം അദ്ദേഹം ബാധിച്ചുവോ അത്രയധികം ഞാൻ ഉറച്ചു നിൽക്കാനും തുടങ്ങി. ദിവസവും ഞാൻ ഈശ്വര സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും അത് കിട്ടുകയും ചെയ്യും. എനിക്ക് ഈശ്വരനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടായിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. വിശ്വാസമാണ് പ്രവർത്തിച്ചിരുന്നത്. എൻ്റെ വളർത്തമ്മ രംഭ എന്നിൽ നട്ടിരുന്ന ആ വിശ്വാസത്തിൻ്റെ വിത്തിൽ നിന്ന് വളർന്ന വിശ്വാസം തന്നെ. ഒരു ദിവസം ആ സ്നേഹിതൻ
ബെന്താമിൻ്റെ പ്രയോജന സിദ്ധാന്തം എന്നെ വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. ഞാനൊരു സമൂഢാവസ്ഥയിലായി. അതിലെ ഭാഷ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതായിരുന്നു. അദ്ദേഹം അത് വിശദമാക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കുക, ഇത്തരം ഗഹനമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. മാംസം കഴിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എൻ്റെ പ്രതിജ്ഞ ലംഘിക്കാൻ എനിക്ക് സാധ്യമല്ല. അതേപ്പറ്റി എനിക്ക് വാദിക്കാനും വയ്യ. വാദപ്രതിവാദത്തിൽ താങ്കളെ നേരിടാനുള്ള കഴിവ് എനിക്കില്ലെന്ന് തീർച്ച. ദയവായി എന്നെ ഒരു വിഡ്ഢിയോ ശാഠ്യക്കാരനുമായി ഉപേക്ഷിച്ചേക്കുക. എന്നോടുള്ള താങ്കളുടെ സ്നേഹത്തെ ഞാൻ ആദരിക്കുന്നു. എൻ്റെ ഗുണകാംക്ഷിയാണ് താങ്കളെന്നും എനിക്കറിയാം. എൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതേപ്പറ്റി പറയുന്നതെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ നിസ്സഹായനാണ്. ഒരു പ്രതിജ്ഞയാണ്, അത് ലംഘിക്കാൻ പാടില്ല. ആ സ്നേഹിതൻ അത്ഭുതത്തോടെ എന്നെ നോക്കി. അദ്ദേഹം പുസ്തകം മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ ഇനി ഇതേപ്പറ്റി ബാധിക്കുകയില്ല. എനിക്ക് സന്തോഷമായി. പിന്നീട് ഒരിക്കലും അദ്ദേഹം ആ വിഷയം ചർച്ച ചെയ്തില്ല. എന്നാൽ എന്നെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നത് അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്തു. പക്ഷേ എന്നോടൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ല. വാസ്തവത്തിൽ അവ രണ്ടും കൂടാതെ കഴിക്കാൻ എന്നോട് പറയുക പോലും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏക വൈഷമ്യം മാംസം കഴിക്കാകയാൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോവുകയും ഇംഗ്ലണ്ട് എനിക്ക് തീരെ അസുഖകരമായി തോന്നുകയും ചെയ്യുമല്ലോ എന്നായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു മാസത്തെ പ്രാഥമിക പരിശീലനം ഞാൻ നടത്തിയത്. ആ സ്നേഹിതൻ്റെ വീട് റിച്ച്മണ്ടിലായിരുന്നു. അവിടെ നിന്ന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിലധികം ലണ്ടനിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ എന്നെ ഏതെങ്കിലും കുടുംബത്തോടൊപ്പം താമസിപ്പിക്കണമെന്ന് ഡോക്ടർ മേത്തയും ശ്രീ ദലപത്രാം ശുക്ലയും കൂടി തീരുമാനിച്ചു. ശ്രീ ശുക്ല വെസ്റ്റ് കെൻസിംഗ്ടണിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബവുമായി ബന്ധപ്പെടുകയും എന്നെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ ഗൃഹനായിക ഒരു വിധവയായിരുന്നു. അവരോട് ഞാൻ എൻ്റെ പ്രതിജ്ഞയെപ്പറ്റി പറഞ്ഞു. ആ വൃദ്ധ സ്ത്രീ എന്നെ ഉചിതമായി സംരക്ഷിച്ചു കൊള്ളാമെന്നേറ്റു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ താമസമാക്കി. അവിടെയും എനിക്ക് ഫലത്തിൽ പട്ടിണിയായിരുന്നു. മധുരപലഹാരങ്ങളും മറ്റു ഭക്ഷണപദാർത്ഥങ്ങളും അയച്ചു തരാൻ ഞാൻ വീട്ടിലേക്ക് എഴുതിയിരുന്നെങ്കിലും ഒന്നും എത്തിയിരുന്നില്ല. എല്ലാം അരുചികരമായിരുന്നു. എനിക്ക് ഭക്ഷണം ഇഷ്ടമായോ എന്ന് സ്ത്രീ ദിവസവും ചോദിക്കും. പക്ഷേ അവർക്ക് എന്തു ചെയ്യാൻ സാധിക്കും? എനിക്കപ്പോഴും മുമ്പത്തെ പോലെ നാണമായിരുന്നു. എൻ്റെ മുമ്പിൽ വിളമ്പിയതിലധികം ആവശ്യപ്പെടാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ആ സ്ത്രീക്ക് രണ്ട് പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവർ ഒന്നോ രണ്ടോ കഷ്ണം റൊട്ടി കൂടി എനിക്ക് തരുന്നതിൽ നിഷ്ഠ കാണിച്ചിരുന്നു. എന്നാൽ ഒരു മുഴുവൻ റൊട്ടിയിൽ കുറഞ്ഞ യാതൊന്നും എൻ്റെ വയർ നിറക്കുകയില്ലെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് കാലുറച്ചു തുടങ്ങി. ക്രമപ്രകാരമുള്ള പഠനം ഞാൻ ഇനിയും ആരംഭിച്ചിരുന്നില്ല. ശ്രീ ശുക്ലയുടെ പ്രേരണയാൽ വർത്തമാന പത്രങ്ങൾ വായിക്കാൻ ഞാനപ്പോൾ തുടങ്ങിയിരുന്നു. ഇന്ത്യയിൽ ഞാൻ ഒരിക്കലും പത്രം വായിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നിത്യപാരായണം കൊണ്ട് അവയെ ഇഷ്ടപ്പെടുന്നതിൽ ഞാൻ വിജയിച്ചു. ഡെയിലി ന്യൂസ്, ദി ഡെയിലി ടെലിഗ്രാഫ്, ദി പാൾമാൾ ഗസ്റ്റ് എന്നിവ ഞാൻ നിത്യവും നോക്കിയിരുന്നു. അതിന് എനിക്ക് കഷ്ടിച്ചൊരു മണിക്കൂർ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. ഒരു സസ്യഭക്ഷണശാല കണ്ടെത്താനായി ഞാൻ അന്വേഷണം ആരംഭിച്ചു. അത്തരം സ്ഥലങ്ങൾ നഗരത്തിലുണ്ടെന്ന് ആ ഗ്രഹനായക എന്നോട് പറഞ്ഞിരുന്നു. ദിവസവും 10-12 miles നടന്ന് ചെലവ് കുറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി വയറു നിറയെ റൊട്ടിയും മറ്റും കഴിച്ചിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല. ഈ ചുറ്റിത്തിരയലുകൾക്കിടയ്ക്ക് ഒരിക്കൽ ഫാറിംഗ്ടൺ തെരുവിൽ ഞാനൊരു സസ്യഭക്ഷണശാല കണ്ടെത്തി. ഒരു കുട്ടിക്ക് കൊതിച്ച വസ്തു കിട്ടുമ്പോഴുണ്ടാകുന്ന അതേ ആഹ്ലാദമാണ് ഈ കാഴ്ച എന്നിൽ ഉളവാക്കിയത്. അകത്തു പ്രവേശിക്കുന്നതിന് മുൻപ് വാതിലിനടുത്ത് ഗ്ലാസ് ജനലിന് താഴെ പ്രദർശനത്തിന് വെച്ചിരുന്ന പുസ്തകങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അവയുടെ കൂട്ടത്തിൽ സസ്യഭക്ഷണവാദം എന്ന സാൾട്ടിൻ്റെ പുസ്തകം ഞാൻ കണ്ടു. ഒരു ഷില്ലിംഗ് കൊടുത്ത് അത് വാങ്ങിക്കൊണ്ട് ഞാൻ ഭക്ഷണമുറിയിലേക്ക് നേരെ ചെന്നു. ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഹൃദ്യമായ ഭക്ഷണം ഇതായിരുന്നു. എൻ്റെ സഹായത്തിന്
ഈശ്വരൻ എത്തിയിരുന്നു. സാൾട്ടിൻ്റെ പുസ്തകം ആദ്യാവസാനം ഞാൻ വായിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ആ പുസ്തകം വായിച്ച ദിവസം മുതൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു സസ്യബുക്കായി എന്ന് അവകാശപ്പെടാം. എൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ആ പ്രതിജ്ഞ എടുത്ത ദിവസത്തെ ഞാൻ ആഹ്ലാദത്തോടെ ഓർത്തു. നാളെ അതുവരെ മാംസഭക്ഷണത്തിൽ നിന്ന് ഞാൻ വിട്ടുനിന്നത് സത്യത്തിലും ഞാനെടുത്ത പ്രതിജ്ഞയിലുമുള്ള താല്പര്യം കൊണ്ടാണ്. അതേസമയം എല്ലാ ഇന്ത്യക്കാരും മാംസബുക്കുകളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നു മാത്രമല്ല, സ്വാതന്ത്ര്യത്തോടെ പരസ്യമായി ഒരു മാംസബുക്കാകുവാനും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും കഴിയുന്ന ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ സസ്യഭക്ഷണവാദത്തിന് അനുകൂലമായി ഞാൻ ബോധപൂർവം തീരുമാനമെടുത്തിരിക്കുന്നു. ഇനിയങ്ങോട്ട് അതിൻ്റെ പ്രചാരണമായി തീർന്നിരിക്കുന്നു എൻ്റെ ദൗത്യം. ഈ പുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.